നമസ്കാരം. ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒട്ടനവധി ആരോപണങ്ങളും പ്രത്യേകിച്ചും അഴിമതി ആരോപണങ്ങളാണ് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉണ്ടായത്. ഇതിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു പമ്പയിലെ മണൽക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. നമുക്കറിയാവുന്നതുപോലെ 2018-ലും 2019-ലുമായി പമ്പയിലുണ്ടായ പ്രളയങ്ങൾ, രണ്ട് പ്രളയങ്ങൾ, അതിൽ 2018-ലാണ് മഹാപ്രളയം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് 2019-ലും വലിയ തോതിലുള്ള പ്രളയമുണ്ടായി. ഈ രണ്ട് പ്രളയത്തിലും പെട്ട് പമ്പയിലേക്ക് വലിയ തോതിൽ മണൽ അടിഞ്ഞുകൂടിയിരുന്നു. കണക്കനുസരിച്ച് ഏകദേശം 1.5 ലക്ഷത്തിൽ പരം ഘനമീറ്റർ മണലാണ് പമ്പ മുതൽ ഏതാണ്ട് അട്ടത്തോട് വരെ, ത്രിവേണി പമ്പ മുതൽ അട്ടത്തോട് വരെയുള്ള ഭാഗത്ത് അടിഞ്ഞുകൂടിയിരുന്നത്. ഈ മണൽ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉടലെടുത്തിരുന്നു. അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു സംഭവമായിരുന്നു. തത്വമയി ന്യൂസ് തന്നെ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു വിവാദം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിനെ അടിവരയിട്ടുകൊണ്ട് അതിനൊരു അന്ത്യം കുറിച്ചിരിക്കുകയാണ്. കാര്യം ഈ മണൽ ഇവിടെ നിന്നും മാറ്റിയ മണൽ ഉപയോഗശൂന്യമാണെന്ന് കേന്ദ്ര ഭൗമശാസ്ത്ര കേന്ദ്രം ഡയറക്ടറേറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മണൽ ഒന്നിനും കൊള്ളാത്തതാണ്, ഇത് ഉപേക്ഷിക്കുക മാത്രമേ ഇത് ടെൻഡർ എടുത്തവർക്ക് ഇപ്പോൾ സാധ്യത ഉള്ളൂ, അവർക്ക് മുന്നിൽ അങ്ങനെ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 35,000 ഘനമീറ്റർ മണൽ, ഇവിടെ നിന്ന് നീക്കം ചെയ്ത 35,000 ഘനമീറ്റർ മണൽ പമ്പ ചക്കുപാലത്തിന് സമീപത്തായി ഇപ്പോൾ ഉപയോഗശൂന്യമായി മാറ്റിയിട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ പ്രളയത്തിന് ശേഷം പഴയ പാർക്കിംഗ് ഗ്രൗണ്ടുകളായിരുന്നു. ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ പമ്പയിലേക്ക് പോകുന്ന ആ പാതയിൽ KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ട് എതിർവശമായിട്ടുള്ള വലിയ ചക്കുപാലം പാർക്കിംഗ് ഗ്രൗണ്ടുണ്ട്. വലിയ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന വിശാലമായ തട്ടുതട്ടായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആയിരുന്നു. ഇപ്പോൾ ഈ ഏരിയയിലേക്കാണ് ഈ ഉപയോഗശൂന്യമായ മണൽ കൊണ്ട് മാറ്റിയിട്ടിരിക്കുന്നത്. ഇത് കൃത്യമായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഇതിന് നൽകുന്ന വ്യാഖ്യാനം, ഇതിലും കള്ളത്തരം കാണിക്കാൻ നടത്തിയവർക്ക് അയ്യപ്പൻ നൽകിയ എട്ടിൻ്റെ പണി എന്ന് തന്നെയാണ് ഇതിനെ സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. കാര്യം ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദാംശങ്ങൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാപ്രളയത്തിന് ശേഷം വലിയ തോതിലാണ് മണൽ ഇവിടെ അടിഞ്ഞുകൂടിയത്. ഇത് നദിയുടെ സ്വാഭാവിക കുത്തൊഴുക്കിനെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 2018-19 തീർത്ഥാടന കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് തന്നെ ഈ മണൽ നീക്കം ചെയ്യാനുള്ള ആലോചന തുടങ്ങിയിരുന്നു. ഇതിനെ തുടർന്ന് ടാറ്റ കമ്പനിക്ക് ഇത് കൊടുക്കണമെന്ന് ആദ്യം തീരുമാനമുണ്ടാകുന്നു. പക്ഷേ ഇതിനിടയിൽ ചില വടംവലികൾ നടന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇത് കണ്ണൂരുള്ള കേരള സെറാമിക്സ് എന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് ഇതിൻ്റെ ലേലം പോകുന്നതും അവർ അവിടെ നിന്നും ഇത് മാറ്റാൻ തുടങ്ങിയതും. ഇത് CPMൻ്റെ തന്നെ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് എന്നുള്ള തരത്തിൽ വലിയ കോലാഹലങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇതൊരു വലിയ വിവാദമായി മാറുന്നത്. ഫോറസ്റ്റ് ഏരിയയിൽ നിന്നും മണൽ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്ക് അത് വഴിവെച്ചിരുന്നു. ദിവസവും വൈകുന്നേരം മുഖ്യമന്ത്രി കൊറോണ വ്യാപനവുമായി ബന്ധപ്പെട്ട വാർത്താസമ്മേളനങ്ങൾ നടത്തിയിരുന്ന ഈ കൊറോണ വ്യാപനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അതിനൊപ്പം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയവുമായിരുന്നു ഈ മണൽ ഖനനം. പലപ്പോഴും പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഗോപാകുലനായി മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയ സംഭവം വരെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതിനൊരു വിരാമം കിട്ടിയിരിക്കുകയാണ്. കാര്യം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പമ്പയിൽ നിന്നും എടുത്ത മണൽ, അതിലെ ആവശ്യമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള മണലിൻ്റെ ചേരുവകളൊന്നും തന്നെ ഇതിലില്ല. ഇത് ഉപയോഗശൂന്യമായ ചെളിയും എക്കൽ മണ്ണും അടിഞ്ഞുകൂടിയ വെറും മണലാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഭൗമശാസ്ത്ര കേന്ദ്രം ഡയറക്ടറേറ്റിൻ്റെ റിപ്പോർട്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒന്നിനും ഉപയോഗിക്കാൻ കഴിയാത്തതാണ്, ഇത് ഉപേക്ഷിക്കുക മാത്രമേ മാർഗമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ചക്കുപാലം പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഇത് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാത്തത് കൊണ്ട് തന്നെ ചക്കുപാലം ഗ്രൗണ്ട് ഇപ്പോൾ കാടുകയറി മൂടി കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് ഇത് മാറ്റിയതാണെന്നാണ് ഇപ്പോൾ ഇവർ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന വ്യാഖ്യാനം. പക്ഷേ അടുത്ത ഒരു മണ്ഡലകാലത്തിന് മുമ്പ് ഈ ഇപ്പോഴത്തെ നിയന്ത്രണങ്ങളൊക്കെ മാറി അങ്ങോട്ടേക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയാൽ ഈ മണൽ എങ്ങോട്ടേക്ക് മാറ്റും എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. കാര്യം ദേവസ്വം ബോർഡും ഈ കാര്യത്തിൽ അന്ന് മണൽ പമ്പയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ ഒരു വ്യഗ്രത കാണിച്ചിരുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡും ഈ ഒരു കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. കാര്യം അവർക്കും അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. എന്തായാലും
വലിയ ഒരു വിവാദത്തിന് വഴിവച്ചിരുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു അതിനൊരു അന്ത്യം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് പമ്പ ത്രിവേണി മുതൽ 19 കിലോമീറ്റർ അകലെ അട്ടത്തോട് വരെ രണ്ടാൾ ഉയരത്തിൽ അടഞ്ഞുകിടന്ന മണലിന് 4 കോടി രൂപയാണ് വില കണക്കാക്കിയിരുന്നത്. നദിയെ ഭാഗികമായി മൂടി വ്യാപിച്ച മണൽക്കൂമ്പാരം ടാറ്റ പ്രോജക്ട് ലിമിറ്റഡാണ് സൗജന്യമായി നീക്കം ചെയ്ത് പമ്പയിലെ നീരൊഴുക്ക് സുഗമമാക്കിയത്. ഉപയോഗയോഗ്യമാണെന്ന് സെസ് അഭിപ്രായപ്പെട്ടതോടെ ഈ മണൽ ശബരിമലയുടെയും പമ്പയുടെയും വികസനത്തിന് വിനിയോഗിക്കണമെന്ന ആവശ്യവുമായി ദേവസ്വം ബോർഡും അന്ന് രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഈ വിവാദം അതിനു മുമ്പേ ഉണ്ടായതാണ്. കാര്യം മഹാപ്രളയാനന്തരം രാഷ്ട്രീയ കോളങ്കങ്ങൾക്ക് വഴിയൊരുക്കിയ സംഭവമായിരുന്നു ഈ പമ്പയിലെ മണൽക്കടത്ത്. ത്രിവേണിയിൽ അടിഞ്ഞുകൂടിയ മണൽ ഭാവിയിൽ പ്രളയത്തിന് കാരണമാകുമെന്ന ജില്ലാ ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്നും അത് നീക്കം ചെയ്യാൻ പത്തനംതിട്ട കളക്ടർ ആദ്യം ശ്രമിച്ചത്. അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസ് വിരമിക്കുന്നതിന് തൊട്ടു മുമ്പ് ഹെലികോപ്റ്ററിൽ പറന്നു ചെന്ന് ഇറങ്ങിയാണ് പമ്പയിൽ അദ്ദേഹം മണലെടുപ്പിന് ഉത്തരവ് നൽകിയത്. CPM ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ആയ CK ഗോവിന്ദൻ ചെയർമാനായ കണ്ണൂരിലെ കേരള ക്ലൈസ് ആൻഡ് സിറാമിക് കമ്പനിക്ക് സൗജന്യമായി മണൽ കൈമാറാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു. വനം വകുപ്പിനെ മറികടന്നുള്ള തീരുമാനം വന്നതോടെ പ്രതിപക്ഷം രംഗത്തെത്തി. മണൽ സംസ്ഥാന വ്യാപകമായി ചർച്ചയാവുകയും ചെയ്തു. കഴിഞ്ഞ വർഷം July 3 മണൽ നീക്കം ആരംഭിക്കുകയും കണ്ണൂർ കമ്പനി നൽകിയ ഉപകരാറിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്തുള്ള കമ്പനിയാണ് മണൽ നീക്കാൻ അന്ന് അവിടെ നിന്നും തയ്യാറായത്. എന്നാൽ പൊതുമേഖലാ കമ്പനി ഇത് വിറ്റ് കാശാക്കുന്നു എന്നുള്ള ആരോപണവും പരക്കെ ഉയർന്നിരുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തളർത്ത് അത് വിവാദമായി മാറിയ ആ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഭൗമശാസ്ത്ര ഡയറക്ടറേറ്റിൻ്റെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ മണൽ ഉപയോഗശൂന്യമാണെന്നും ഇത് യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിയില്ല എന്നും അവരുടെ റിപ്പോർട്ടിൽ ആവർത്തിച്ച് പറയുന്നു. എന്തായാലും ഇപ്പോൾ ഈ 35,000 ഘനമീറ്ററോളം മണൽ ഉപേക്ഷിക്കുക അല്ലാതെ മറ്റൊരു തരമില്ല എന്ന് കണ്ടെത്തി അവ കാട്ടിൽ തന്നെ ഉപേക്ഷിക്കുക ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതോടെ ഒരു വലിയ വിവാദത്തിന് കെട്ടിണങ്ങുകയാണെങ്കിലും അടുത്ത മണ്ഡലകാലം എത്തുമ്പോൾ അവിടെ പാർക്കിംഗ് അനുവദിക്കുകയാണെങ്കിൽ ഈ മണൽ എങ്ങോട്ടേക്ക് മാറ്റും എന്നുള്ളത് വീണ്ടും വലിയ ഒരു ചോദ്യചിഹ്നമായി അധികാരികൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.